റവന്യൂ ഉത്തരവിന്റെ മറവിൽ സംസ്ഥാനത്ത് പലയിടത്തും നടന്ന മരമുറിയിൽ പട്ടയഭൂമിയുടെ ഉടമകൾക്ക് കിട്ടിയത് തുച്ഛമായ തുക മാത്രം. ലാഭം കൊയ്തത് അത്രയും ഇടനിലക്കാരാണ്. തൃശൂർ എളനാടിന് സമീപം പങ്ങാരപ്പള്ളി തൊട്ടാവാടി കോളനിയിലെ പാസിന്റെ മറവിൽ മുറിച്ചു കടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ ഈട്ടിയും തേക്കുമാണ്. തേങ്ങ, മരുത്, തേക്ക് ഏഴ് മരം. എത്ര രൂപയ്ക്ക് വിറ്റേ? 175,000. ആർക്കാ വിറ്റത്? അത് ഷെമീറാണ് കച്ചവടക്കാർ വന്നെടുത്തത്. അവരാണ് പൈസ തന്നിട്ട് സാധനം ഇവിടുന്ന് കൊണ്ടുപോയത്. ഒന്നും പറഞ്ഞില്ല. അവരെ പറഞ്ഞത് അത്ര കിട്ടുള്ളൂ എന്നവർ പറഞ്ഞത്. കൂടുതലും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും അതിൻ്റെ വില അറിയില്ല. എനിക്ക് ഇതൊരു കച്ചവടക്കാർ വന്നെടുക്കണതാണ്, അതാണ് വില അറിയുള്ളത്. തൊട്ടാവാടി കോളനിയിലെ രവിയെ പോലെ ഇടനിലക്കാരുടെ വഞ്ചനയിൽപ്പെട്ടത് നിരവധി പേരാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങളാണ് പട്ടയ ഉടമകളെ പറഞ്ഞു പറ്റിച്ച് ഇടനിലക്കാർ മുറിച്ചു കടത്തിയത്. പ്രദേശവാസിയായ ഷമീർ എന്ന ഇടനിലക്കാരനാണ് ഈ മരങ്ങളെല്ലാം കൊണ്ടുപോയതെന്ന് കോളനിവാസികൾ പറയുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾക്ക് തുച്ഛമായ വിലയേ ഉള്ളൂവെന്ന് ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചായിരുന്നു മരം വിൽപ്പന. 10 ആൾ ചുറ്റളവുള്ള ഈട്ടിമരത്തിന്റെ കുറ്റിയാണ് ഇത്. ഇതിന്റെ ഈ പാസ് വെച്ച് ഉടമസ്ഥൻ വിറ്റപ്പോൾ ഇതിന് കിട്ടിയത് വെറും 3.5 ലക്ഷം രൂപയാണ്. എന്നാൽ ഇടനിലക്കാർ പല വഴിക്കായി മറിച്ച് വിറ്റത് 58 ലക്ഷം രൂപയ്ക്കാണെന്ന് പിന്നീട് കണ്ടെത്തി. പ്രഷർ ചെലുത്തിയിട്ട് ഇവർക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് അവര് ഇടപെട്ടിട്ട് ഇവർക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ഈ ഓർഡർ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ മരം മുറിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. നിസാര വിലക്കെടുത്തിട്ട് ലക്ഷങ്ങൾക്കാണ് മറിച്ച് വിട്ടിട്ടുള്ളത്. അങ്ങനെ ഇവിടെ അല്ല, ഒരുപാട് സ്ഥലങ്ങൾ, നമ്മുടെ ഈ ഏരിയയിൽ ഒരുപാട് സ്ഥലങ്ങൾ നടന്നിട്ടുണ്ട്. മച്ചാട് റേഞ്ചിലെ ഏറ്റവും കൂടുതൽ മരങ്ങൾ മുറിച്ചു കടത്തിയത് എളനാട് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലാണ്. സ്റ്റേഷന് കീഴിൽ ആകെ അനുവദിച്ചത് 15 പാസ്. ഇതിൽ തൊട്ടാവാടി കോളനി കിട്ടിയത് 8 പാസുകൾ. ഈ പാസ് ഉപയോഗിച്ച് കടത്തിയത് ഈട്ടിയും തേക്കും ഉൾപ്പെടെ 50 മരങ്ങൾ. വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം 80 ലക്ഷം രൂപയുടെ മരങ്ങളാണ് ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയത്. എന്നാൽ കോളനിവാസികൾക്ക് ആകെ കിട്ടിയത് 6.5 ലക്ഷം രൂപ മാത്രം. തട്ടിപ്പിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇത്. സംസ്ഥാനത്തുടനീളം നടന്നത് ഇടനിലക്കാരുടെ വൻ തട്ടിപ്പെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.